തൊറോട്ടിയിൽ നിന്ന് ഉത്തരകാശിയിലേക്കുള്ള യാത്രയാണ്. ഇവിടുന്ന് മസൂറിൽ നിന്ന് തൊറോട്ടിയിൽ വന്ന് അവിടുത്തെ മഞ്ഞ് പെയ്യുന്നത് കണ്ട് ഞങ്ങളിങ്ങനെ ഇലക്ഷൻ ചൂടൊന്നും ആയിട്ടില്ല ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നേ ഉള്ളൂ. അങ്ങനെ തൊറോട്ടിയിൽ നിന്ന് നേരെ ഉത്തരകാശിയിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ ഉണ്ട്. വൈകുന്നേരമായി തുടങ്ങി സൂര്യൻ ഏകദേശം പടിഞ്ഞാറൻ കുന്നിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു. രാത്രി എന്തായാലും കുറച്ച് വൈകി മാത്രമേ ഉത്തരകാശി എത്താൻ പറ്റൂ. പഹാഡ് ഏരിയ ആണ്, കാണുന്ന പോലെ മനോഹരമായ ഭൂപ്രകൃതിയാണ്. തണുപ്പ് അത്യാവശ്യമുണ്ട്. സ്വാമി സംവിധാനത്തിനാണ് ഇപ്പോൾ സാരഥ്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ പിള്ളായിരുന്നു നമ്മുടെ ഡ്രൈവറെ പിന്നിലിരുത്തി അദ്ദേഹം സാരഥ്യം ഏറ്റെടുത്തിരിക്കുകയാണ്. കാണാം ഈ വൈകുന്നേര കാഴ്ചകളാണ് ഈ പഹാഡി ഗ്രാമങ്ങളിലെ ഒരു ശാന്തമായ അന്തരീക്ഷവും മനോഹരമായ ഭൂപ്രകൃതിയുമാണ് ഉള്ളത്. ശിവാലിക്ക് മലനിരയാണ് തോന്നുന്നില്ലേ ഇത്? ശിവാലിക്ക് മലനിരയിലൂടെയുള്ള യാത്രയാണ്. കുറച്ച് ദിവസം ഇവിടെ മുഴുവൻ മഞ്ഞ് പെയ്തിരുന്നു. റോഡ് അരികിലൊക്കെ തൊറോട്ടിയിലേക്ക് പോകുന്ന വഴി യമുനോത്രിക്ക് കാണാം. യമുനോത്രിക്കുള്ള ബോർഡെല്ലാം കാണാം. യമുനോത്രി 117 കിലോമീറ്ററാണ് യമുന ഉത്ഭവിക്കുന്ന സ്ഥലത്തേക്ക്. ആകാശത്ത് നോക്കുമ്പോൾ മനോഹരമായ സൂര്യൻ്റെ വെളിച്ചം തട്ടി പ്രതിഫലിക്കുന്ന മേഘങ്ങൾ കാണാം. ഹിമാലയൻ ഗ്രാമങ്ങളിലൊരു വൈകുന്നേര കാഴ്ചയാണ്. ഇലക്ഷൻ്റെ വലിയ ബഹളങ്ങളൊന്നുമില്ല. ഇലക്ഷൻ നടക്കുന്നു എന്നുള്ളതല്ലാതെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളോ ബഹളങ്ങളോ ഒന്നും ആളുകളുടെ അടുത്ത് കാണുന്നില്ല. അവിടെ ഇവിടെയൊക്കെ കുടികൾ കാണാം, അത്രയേ ഉള്ളൂ. സാധാരണമായ ജീവിതം തന്നെ. റോഡരികിൽ ക്രിക്കറ്റ് കളിക്കുന്ന ചെറുപ്പക്കാരെ കാണാം വൈകുന്നേരങ്ങളിൽ. ചെറിയൊരു ഗ്രാമത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഗ്രാമത്തിൽ മുഴുവൻ ഐസായിരുന്നു. നാരായണ സിംഗ് റാണയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. നമ്മുടെ ജസ്പാൽ റാണയുടെ അച്ഛനാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇവിടെ മത്സരിക്കുന്നത്. കാണാം ഗ്രാമീണ കാഴ്ചകളാണ് കാണുന്നത്. ഗ്രാമങ്ങളിലൂടെ ചുറ്റി ഇങ്ങനെ യാത്രയാണ്. ആണുങ്ങളും ചീട്ടുകളെയും പെണ്ണുങ്ങളും ജോലി എടുക്കലും സ്ത്രീകളാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. പുരുഷന്മാർ പൊതുവെ ചീട്ടുകളിയുമായിട്ടാണ് സമയം കൊല്ലുന്നത്. ഗ്രാമത്തിൻ്റെ എല്ലാ ചപ്പചോറകളും ഇവിടെ വേസ്റ്റും കാണുന്നുണ്ട്. എങ്കിലും ഫ്ലൈറ്റ് പോയി തുടങ്ങാറായി, ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. രാത്രി ഉത്തരകാശി എത്തണം. ഇങ്ങനെയാണ് കാലാവസ്ഥ എന്നറിയില്ല. രാവിലെ മസൂറിയിലും വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയായിരുന്നു. ശരിയെന്നാണ് പറഞ്ഞ പോലെ മാത്രമേ .com ന് വേണ്ടി നിങ്ങളുടെ ടീം ഇതാ മുന്നോട്ട് തന്നെ.